നമസ്കാരം. ഞാൻ രാജേന്ദ്രൻ ആറാട്ടുപുഴ ക്ഷേത്ര ഉപദേശക സമിതിയുടെ മുൻ പ്രസിഡന്റാണ്. പ്രപഞ്ചശക്തികൾ സമന്വയിക്കുന്ന ആറാട്ടുപുഴ ക്ഷേത്രാങ്കണത്തിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. മണികണ്ഠ കുമാരന് ശൈശവത്തിൽ തന്നെ ശനീശ്വര മന്ത്രം ഉപദേശിച്ചിട്ടുള്ള വസിഷ്ഠ മഹർഷിയുടെ സങ്കല്പമുള്ള ആറാട്ടുപുഴ ശ്രീശാസ്ത്ര ക്ഷേത്രം പരശുരാമനാൽ പ്രതിഷ്ഠിതമായിട്ടുള്ള ചമ്രവട്ടം, നേര്യമംഗലം, ആറാട്ടുപുഴ ഈ ക്ഷേത്രങ്ങളെല്ലാം പ്രഥമ സ്ഥാനത്താണ്. പക്ഷേ ആറാട്ടുപുഴ ക്ഷേത്രത്തിന് കാലപ്പഴക്കം അല്ലെങ്കിൽ പഴമ എത്രയുണ്ടെന്ന് രേഖപ്പെടുത്താനുള്ള ശിലാലിഖിതങ്ങളൊന്നും തന്നെ ഇപ്പോൾ ലഭ്യമില്ല. ദാശരഥികളുടെ ക്ഷേത്രമായിട്ടുള്ള തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം, ഇരിങ്ങാലക്കുട ശ്രീ കുടൽമാണിക്യസ്വാമി ക്ഷേത്രം, പായമ്മേൽ ശ്രീ ശത്രുഘ്നസ്വാമി ക്ഷേത്രം, മുഴിക്കുളം ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്രം, ഈ ക്ഷേത്രങ്ങളൊക്കെ കിഴക്കോട്ട് ദർശനമായിട്ടുള്ളതാണ്. ആറാട്ടുപുഴ ക്ഷേത്രമാണെങ്കിൽ പടിഞ്ഞാട്ട് ദർശനമായിട്ടുള്ളത്. ആ ദേവന്മാരുടെയൊക്കെ കുലഗുരുവാണ് ആറാട്ടുപുഴ ശാസ്താവ്, വസിഷ്ഠ സങ്കല്പമുള്ള ശാസ്താവ്. കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ശ്രീകോവിലിന് സമീപത്ത് കടവയാദിയിലെ ആ ക്ഷേത്രത്തിൽ എന്നാണ് പ്രതിഷ്ഠ കഴിഞ്ഞതെന്നുണ്ട്. അത് വിശകലനം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കലിദിനം 1459 ദിവസമാണ് അവിടെ പ്രതിഷ്ഠ നടത്തിയിട്ടുള്ളത്. ഈ നാല് ക്ഷേത്രങ്ങളിലും തൃപ്രയാർ, ഇരിങ്ങാലക്കുട, മൂഴിക്കുളം, പായമ്മൽ ഈ ക്ഷേത്രങ്ങളിലെല്ലാം ഒരേ ദിവസമാണ് പ്രതിഷ്ഠ നടത്തിയിട്ടുള്ളത്. അങ്ങനെയായാൽ ആറാട്ടുപുഴ ക്ഷേത്രം, ഗുരുനാഥൻ്റെ ക്ഷേത്രം അതിനു മുൻപ് പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ടായിരിക്കണം. അങ്ങനെ ഒരു കണക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5120 വർഷത്തെ പഴമ ആറാട്ടുപുഴ ക്ഷേത്രത്തിനുണ്ട്. ഈ കൂടൽമാണിക്യസ്വാമി ക്ഷേത്രത്തിലൊക്കെ പ്രതിഷ്ഠ നടത്തിയിട്ട് 5119 വർഷം കഴിഞ്ഞിരിക്കണം ആ ശിലാലിഖിതം വെച്ചിട്ട്. അങ്ങനെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പഴമ നിലനിൽക്കുന്നത്. ഈ ക്ഷേത്രത്തിലെ പ്രധാന ആയിട്ട് വഴിപാട് അടവഴിപാട്, പിന്നെ തിരുവിട്ട്, കരിക്കഭിഷേകം, കളഭാഭിഷേകം ഒക്കെയാണ്. രാവിലെ 5 നട തുറന്നാൽ നിർമാല്യ ദർശനത്തോടുകൂടി ആരംഭിക്കുന്നു. ഉഷപൂജ, പന്തീരടി പൂജ, ഉച്ചപൂജ കഴിഞ്ഞ് 10 മണിക്ക് നട അടയ്ക്കും. വൈകിട്ട് 5 മണിക്ക് നട തുറന്ന് 7:30 അത്താഴപൂജയോടുകൂടി നട അടയ്ക്കും. അത്താഴപൂജയ്ക്കാണ് അടവഴിപാട് ശാസ്താവിനെ നിവേദിക്കുക. ഒരു കൂട്ട് അട എന്ന് പറഞ്ഞാൽ 200 അടയാണ്. അത് ഭക്തന് 100 അടയും ബാക്കി ഈ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന തന്ത്രി, മേൽശാന്തി, അടിയന്തരമാരാർ, കഴകക്കാർ തുടങ്ങി എല്ലാവർക്കും അത് ബാക്കി 100 വീതിച്ചു കൊടുക്കും. ആ 100 12 അട ആ ഭക്തന് വഴിപാട് കൊടുക്കുന്നതിനേക്കാളും മുൻപ് ശാസ്താവിന് നേദ്യം കഴിഞ്ഞാൽ ഗോപുരത്തിന് പുറത്ത് കൊണ്ടുവന്ന് വെച്ച് അത് മറ്റു ഭക്തർക്ക് അത് വിതരണം ചെയ്യും. അത് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു മാത്രം ഒരു പ്രത്യേകതയാണ്. തിരുവിട്ടും അതേപോലെ തന്നെ ശാസ്താവിന് പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ്. ആണ്ടുവിശേഷങ്ങളായിട്ട് പൂരം, പ്രതിഷ്ഠാദിനം, അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, ഇല്ലംനിറ നവരാത്രി, ദേശവിളക്ക്, 10-ാമത്തെ ആഘോഷം, വിദ്യാസാരസ്വാർച്ചന, ഇങ്ങനെ ഏകദേശം 11 ഈവൻറ്റുകളായിട്ട് 55 ദിവസം വിശേഷം ഉള്ളൊരു ക്ഷേത്രമാണ്.
വാച്ചിങ് ഭൂമിക ടിവി. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇത്തരം പ്രോഗ്രാമുകൾ കാണുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പരിപാടികളെല്ലാം നോട്ടിഫിക്കേഷനായി ലഭിക്കുവാൻ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തൂ. പ്രോഗ്രാം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.